ഹായ് എവരി വൺ ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സർബൈൻ ഓക്സിലി ആക്ട് ടൂ തൗസൻഡ് ആൻഡ് ടൂവിനെ കുറിച്ചാണ് സോക്സ് ആക്ട് അതായത് കോർപ്പറേറ്റ് ഗവേണൻസിലെ മോഡ്യൂൾ ത്രീ തേർഡ് മോഡ്യൂളിൽ വരുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വാട്ട് ഈസ് ദിസ് ആക്ട് ഓൾ അബൌട്ട് യു എസിലുള്ള കമ്പനി പബ്ലിക് കമ്പനീസ് ആണെങ്കിലും പബ്ലിക് അക്കൗണ്ടിങ് ഫേംസിനാണെങ്കിലും അവരുടെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കൊണ്ടുവരുന്ന ഒരു ആക്ട് ആണ് സാർബൈൻസ് ഓക്സിലി ആക്ട് സോ ഇത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കമ്പനികൾ ഫോളോ ചെയ്യേണ്ട അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ആക്ട് ആണ് സാർബൈൻസ് ഓക്ലി ആക്ട് ഇറ്റ് വാസ് നെയ്ംഡ് ആഫ്റ്റർ ദ ടു സ്പോൺസേഴ്സ് പോലെ സാർബൈൻസ് ആൻഡ് മൈക്രോജി ഓക്സ്ലി സി ആക്ച്വലി നമ്മൾ കുറേ കേസ് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പറയ പല സ്കാൻഡൽസിനെ കുറിച്ചിട്ടും എൻഡ്രോൺ ആണെങ്കിലും ടൈക്കോ വേൾഡ് കോം തുടങ്ങിയിട്ടുള്ള പല സ്കാൻഡൽസിനെ കുറിച്ചിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു സോ ഇത്തരം സ്കാമുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ യു എസിലുള്ള പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും കോൺഫിഡൻസ് നഷ്ടമായി സോ ഇൻ ഓർഡർ ടു റീബിൽഡ് ദ പബ്ലിക് ട്രസ്റ്റ് ഇൻ അമേരിക്കൻ കോപ്പറേറ്റീവ് സെക്ടർ യു എസ് ഫെഡറൽ ലോ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ന്യൂ ആക്ട് സാർബിൻ സോക്സിലി ആക്ട് അതിന്റെ ബേസ് അതാണ് so after these ആഫ്റ്റർ ദീസ് ഓൾ ദീസ് സ്കാംസ് ഇനി ആളുകൾ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോന്നുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതിപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് നന്നായി താന്നുപോയി സോ വീണ്ടും ഈ കോർപ്പറേറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കാശ് പോവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരുന്നു സോ ഇനോഡ് ടു അവോയ്ഡ് ഓൾ ദീസ് പ്രോബ്ലംസ് ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് ദിസ് പെർട്ടിക്കുലർ ആക്ട് മെയിൻലി ടു റീബിൽഡ് ദ പബ്ലിക് ട്രസ്റ്റ് ഓക്കെ ഒരുപാട് ഗവേണൻസിന് ഒരുപാട് പ്രൊവിഷൻസ് ഒരുപാട് ഒബ്ലികേഷൻസ് എല്ലാം ഉണ്ട് വൺ ബൈ വൺ നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വൺ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പക്കോ ദീസ് പബ്ലിക് കമ്പനി അക്കൌണ്ടിങ് ഓവർസൈറ്റ് ബോർഡ് പുതിയൊരു ബോർഡ് അതായത് നമ്മുടെ ഈ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ അത് ഓവർസൈറ്റ് അല്ലെങ്കിൽ ഓവർസീ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ബോർഡിനെ ക്രിയേറ്റ് ചെയ്തു സോ കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് വരുന്നത് അതിൽ അഞ്ച് മെമ്പേഴ്സാണ് മെയിനായിട്ട് ഉള്ളത് അതിൽ രണ്ട് പേര് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്സ് ആയിരിക്കും സോ വാട്ട് ദേ വിൽ ബി ഡൂയിങ് ഓൾ ദ അക്കൗണ്ടിങ് ഫോംസ് നമ്മളിപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അക്കൗണ്ടിങ് ഫോംസ് ദേ ഹാവ് ടു രജിസ്റ്റർ വിത്ത് ദിസ് ബോർഡ് രജിസ്റ്റർ ചെയ്യാൻ മാത്രമല്ല അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഫുൾ ആൻഡ് ഫുൾ എന്താണ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ ഓഡിറ്റ് ഈ ബോർഡ് ഇൻസ്പെക്ഷൻസ് നടത്തും ഈ ഓഡിറ്റിംഗ് ഫേംസിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്പെക്ഷൻ നടത്തും വലിയ വലിയ കമ്പനീസ് അതായത് ഒരു ഓഡിറ്റിംഗ് ഫേം ഒരു നൂറ് കമ്പനികളുടെ മുകളിൽ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യുന്ന കമ്പനികളാണ് എവറി ഇയർ ആനുവലി ദേ വിൽ ബി ഡൂയിങ് ദ ഇൻസ്പെക്ഷൻ അല്ലാതെ ചെറിയ ചെറിയ കമ്പനികളാണെങ്കിൽ വൺസ് ഇൻ ത്രീ ഇയേഴ്സ് ആയിരിക്കും എന്താണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഇതാണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ വരുന്ന ഇന്ട്രൊഡക്ഷൻ ഓഫ് ദ ആൻ ഓഡിറ്റിംഗ് കമ്മിറ്റി മുമ്പും ഓഡിറ്റിംഗ് കമ്മിറ്റി ഉണ്ട് പക്ഷെ അതിന്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷൻ ആണ് ഇപ്പോൾ നമ്മുടെ സോക്സിൽ പറയുന്നത് ഇതിൽ എംബ്രോയിഡ് വേർഷനിൽ മെയിനായിട്ട് പറയുന്നത് ഓഡിറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കും വാട്ട് ഈസ് ദയർ റെസ്പോൺസിബിലിറ്റി ദയ റെസ്പോൺസിബിലിറ്റി വിൽ ബി ഫിക്സിംഗ് ദ ഫീസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഓഡിറ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ കമ്മിറ്റി എന്താ പറയുക ഇപ്പോൾ ഓഡിറ്റിംഗ് ഫേംസിൻ്റെ എങ്ങനെയാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് അക്കൗണ്ട്സ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കംപ്ലൈൻറുകളൊക്കെ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇവർ നോക്കുക സൊ പബ്ലിക് ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ ഈ സോക്സ് ആക്ടിന് വരുന്നത് മെയിനായിട്ട് നമ്മളെല്ലാം എസ്ഇ സി റെഗുലേഷൻസും കൂടി നോക്കിയിട്ടാണ് സെക്യൂ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷന്റെ റെഗുലേഷൻസും കൂടി നോക്കിയിട്ടാണ് ചെയ്യാറ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിൽ പറയുന്നത് ഇപ്പം നമ്മൾ ഓഡിറ്റ് ഫോമില് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് പ്രൊസീജിയറിൽ സിഇഒ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സി എഫ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കണം കാരണം അത് പാടില്ല ദ ഷുഡ് നോട്ട് പെർഫോം എനി ഓഡിറ്റ് സർവീസ് അതായത് പബ്ലിക് അക്കൗണ്ടിങ് ഫോമിന്റെ ഓഡിറ്റ് സർവീസിൽ ആ കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഇക്വലൈൻ പൊസിഷനിലുള്ള ആരെയും അനുവദിക്കാൻ പാടില്ല ഇപ്പോൾ ഓഡിറ്റ് നടത്തുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ അവരെ ആ റോളിലേക്കൊന്നും കൈകടത്താൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അക്കൗണ്ട്സിനെല്ലാം മാനുപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇന്റേണലി തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ് ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പല അക്കൗണ്ടിങ് സ്കാമുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടോപ്പ് മാനേജ്മെന്റ് തന്നെയാണ് പറ്റിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമുക്ക് മെയിനായിട്ട് വരുന്ന ഓഡിറ്റ് പാർട്ട്ണർ റൊട്ടേഷൻ ആണ് സി ഓഡിറ്റർ ഓഡിറ്ററുടെ ഇറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് എവറി ഫൈവ് ഇയേഴ്സ് ഒരു അഞ്ച് വർഷം കൂടുമ്പോഴും ഓഡിറ്റേഴ്സിനെ മാറ്റിയിരിക്കണം ദേ ഹാവ് ടു റിട്ടയർ ബൈ റൊട്ടേഷൻ അത് കമ്പൾസറി ആയിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് വരുന്നത് ഇംപ്രോപ്പർ ഇൻഫ്ലുവൻസ് ഓൺ കണ്ടക്ട് ഓഫ് ഓഡിറ്റ് അതിപ്പോൾ മെയിൻലി ടോപ്പ് മാനേജ്മെന്റ് തന്നെയാണ് ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻ ദ ഓഡിറ്റ് പ്രൊസീജിയർ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ദേ വിൽ ബി മിസ്ലീഡിങ് അല്ലെങ്കിൽ ദേ വിൽ ബി മാനുപുലേറ്റിംഗ് ദ അക്കൗണ്ട്സ് അതായത് ഇൻറ്റൻഷനലി ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ സത്യത്തിൽ അത് അൺലോഫുൾ ആവും അതിൽ സിവിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് ക്രിമിനൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിന് പെനാൾട്ടി ഉണ്ട് അത് പെനാൽറ്റിൻ്റെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം നോർമലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് കാര്യങ്ങളും ഇപ്പോൾ ആ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ആ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ഓൾട്ടർ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മിസ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക അതിനകത്ത് ഇംപ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നൊക്കെ വരുന്ന സമയത്ത് അത് അൺലോഫുൾ ആവും ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ പ്രൊഹിബിഷൻ ഓഫ് നോൺ ഓഡിറ്റ് സർവീസ് നോർമലി അക്കൗണ്ടിങ് ഫേമിന് പെർമിഷൻ കൊടുക്കുന്നത് ഓഡിറ്റ് നടത്താൻ വേണ്ടി മാത്രമായിരിക്കും ആ ഓഡിറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും സർവീസസ് അതർ ഫിനാൻഷ്യൽ സർവീസസിൽ എൻഗേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല പക്ഷേ ഇതിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് അത് എക്സെപ്ഷൻസ് പറയാം അതിന് മുമ്പ് എന്തൊക്കെയാണ് ഈ നോൺ ഓഡ് സർവീസ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ബുക്ക് കീപ്പിംഗ് എന്ന് വരുന്ന അക്കൗണ്ട്സിന്റെ ബുക്ക് കീപ്പിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുക ഇംപ്ലിമെൻറ്റ് ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അപ്രൈസൽ വാല്യുവേഷൻ അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ദെൻ ആക്ചോറിയൽ സർവീസസ് അത് ലക്ടോറിയൽ സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് അത് ഇവർ എങ്ങനെയാണ് എത്രത്തോളം റിസ്ക് ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം റിസ്ക്കിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് മാത്തമെറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് എല്ലാം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് ദെൻ മെയിന് വരുന്നത് ഇന്റേണൽ ഓഡിറ്റ് ഔട്ട്സോഴ്സ് സോഴ്സ് ചെയ്യാന്നുള്ളത് അവരോട് കഴിഞ്ഞാൽ പിന്നെ ഇവർ ഔട്ട്സോഴ്സ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല പിന്നെ വരുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് പ്ലാനിംഗ് സ്റ്റാഫിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിട്ടോ അഡ്വൈസറായിട്ടോ ബ്രോക്കറായിട്ടോ ഒന്നും ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ദെൻ ദേ വിൽ നോട്ട് ബി അലോഡ് ടു പ്രൊവൈഡ് എനി ലീഗൽ ഒപ്പീനിയൻസോ അല്ലെ ലീഗൽ സർവീസസോ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ദെൻ എനിത്തിങ് വിച്ച് ഈസ് നോട്ട് ഇംപേ പെർമിസിബിൾ പെർമിസിബിൾ അല്ലാത്ത മറ്റുള്ള അതർ സർവീസസും കൊടുക്കാൻ പറ്റില്ല പക്ഷെ ഇത് നോർമലി പറയുന്ന ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോർമലി ഒരു അക്കൗണ്ടിങ് ഫോം ഓഡിറ്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ നോൺ ഓഡിറ്റ് സർവീസ് ഒന്നും നടത്താൻ പറ്റില്ല പക്ഷേ നമ്മൾ ഇനീഷ്യലി പറഞ്ഞു നമ്മൾ ഓഡിറ്റിംഗ് ഫോം എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ഇറ്റ് ഹാവ് ടു രജിസ്റ്റർ വിത്ത് പെക്കോപ്പ് പെക്കോപ്പിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം പിന്നെ ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവും സോ ആദ്യം ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇവർ ആദ്യം ഒരു പെർമിഷൻ കൊടുക്കണം അതായത് ഞങ്ങൾക്ക് ഓഡിറ്റ് സർവീസ് മാത്രമല്ല ഇന്ന സർവീസ് കൂടെ എൻഗേജ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അപ്രൂവൽ ആർക്ക് കൊടുക്കണം കമ്മിറ്റിക്ക് കൊടുക്കണം കമ്മിറ്റിക്ക് കൊടുത്തതിന് ശേഷം അവർ കമ്മിറ്റി ഇവാലുവേറ്റ് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഓക്കെ കുഴപ്പമില്ല ഈ ഫോമിന് അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന് കഴി കരുതി കഴിഞ്ഞാൽ ദെൻ ദേ വിൽ ബി ഗിവിംഗ് ദ അപ്രൂവൽ അങ്ങനെ ഒരു പ്രീ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സർവീസസ് എല്ലാം ഈ പറഞ്ഞിട്ടുള്ള നോൺ ഓഡിറ്റ് എല്ലാം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലാത്ത പക്ഷം അപ്രൂവൽ എടുക്കാത്ത പക്ഷം ദേ കനോ ഡു ദ നോൺ ഓഡിറ്റ് സർവീസ് അവർക്ക് ഓഡിറ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ദെൻ വരുന്നത് അഫർമേഷൻ ഫ്രം ദ സിഇഒസ് ആൻഡ് സി എഫ് ഓസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഫേം ചെയ്യുന്നത് സർട്ടിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്ത മാർക്കാണ് ടോപ്പ് മാനേജ്മെന്റ് ഓഫീഷ്യൽസ് ആയ സിഇഒസ് ഒസ് ആൻഡും സി എഫ്ഒസാണ് കാരണം ആർക്ക് വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാം പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഹു ഹാസ് ടു സർട്ടിഫൈ ആ കമ്പനിയുള്ള ടോപ്പ് മാനേജേഴ്സ് തന്നെയാണ് സോ അങ്ങനെ സർട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫയൽ ചെയ്യുന്ന എസ്ഇസി സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷനിലാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത് സോ ഫയൽ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മിസ്കണ്ടക്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ആ കാലയളവിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം ഇൻസെൻറ്റീവ് ആയിട്ടോ ബോണസ് ആയിട്ടോ ഇക്വിറ്റി ആയിട്ടോ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചെടുക്കും അതെല്ലാം തിരിച്ചു കൊടുക്കുക അതുമാത്രമല്ല അവർ അതിനു പുറമേ ദേ വിൽ ബി ഗെറ്റിംഗ് എ ഫൈൻ ഫ്രം ആൻ എമൗണ്ട് റേഞ്ചിങ് ഫ്രം ഡോളർ വൺ മില്യൺ ഡോളർ ടു ഫൈവ് മില്യൺ ഡോളർ അല്ലെങ്കിൽ ഒരു ഇമ്പ്രിസൺമെന്റ് ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് വരെ ഇംപ്രിസൺമെന്റ് കിട്ടാനുള്ള ഒരു ക്രൈമാണ് ഇവര് സർട്ടിഫൈ റോങ് ആയിട്ട് സർട്ടിഫൈ ചെയ്താൽ സിഇഒസിനും സി എഫ് ഒസിനും കിട്ടുന്നു പിന്നെ അടുത്ത വരുന്ന ലോൺ ടു ഡയറക്ടേഴ്സ് സി ഏർലിയർ ലോൺ ലോണ് കൊടുക്കാമെന്നുള്ള രീതിയിലുണ്ടായിരുന്നു ഡയറക്ടേഴ്സിനെല്ലാം ബട്ട് നൗ ഇറ്റ് പ്രൊഹിബിറ്റ് സോക്സ് ആക്ട് പ്രൊഹിബിറ്റ്സ് യു എസ് കമ്പനീസ് ആണെങ്കിലും അല്ലെങ്കിൽ യു എസിൽ ട്രേഡ് ചെയ്യുന്ന ഫോറിൻ കമ്പനീസ് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു പ്രൊവൈഡ് ലോൺസ് ടു ദി ഡയറക്ടേഴ്സ് പക്ഷേ അതിന് മുമ്പ് അല്ല രണ്ടായിരത്തി രണ്ടിനു മുമ്പ് ലോൺ വല്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ എഫക്റ്റ് ഇല്ല പക്ഷെ ആ കൊടുത്ത ലോണ് മെറ്റീരിയൽ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ റിന്യൂ ചെയ്യുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ അറ്റോണീസ് അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ കമ്പനീസിൽ ഇപ്പോൾ ലോ റിലേറ്റഡായി ലീഗൽ ആസ്പെക്ടുകൾ എല്ലാം ചെയ്യേണ്ട അതിൽ എന്തെങ്കിലും ഇപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഏജൻ്റോ അങ്ങനെ എന്തെങ്കിലും ലീഗലി എന്തെങ്കിലും വയലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ചീഫ് കൗൺസിലിനോ അല്ലെങ്കിൽ സിഇഒനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഇൻ കേസ് സിഇഒം ചീഫ് കൗൺസിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വയലേഷനിൽ ലോ റിലേറ്റഡ് ആയി ലീഗൽ റിലേറ്റഡായിട്ടുള്ള വയലേഷൻസ് കമ്മിറ്റി അല്ലെങ്കിൽ ദ അറ്റോർണീസ് ഹാവ് ടു റിപ്പോർട്ട് വിത്ത് എവിഡൻസ് വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിക്കാണ് ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ നോർമലി താഴെയുള്ള ഏജന്റുമാരോ അല്ലെങ്കിൽ ഈ കമ്പനി ആയിട്ട് വരുന്ന ആരെങ്കിലും എന്തെങ്കിലും സെക്യൂരിറ്റിയെ വയലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ സിഇഒയ്ക്കോ അല്ലെങ്കിൽ ചീഫ് കൗൺസിലിനായിരിക്കാം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻ കേസ് അവർ വയലേഷൻസ് ഇപ്പോൾ സിഇഒ കൗൺസിലൊക്കെ വല്ല വയലേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഓഡിറ്റ് കമ്മിറ്റിക്കായിരിക്കും ഇവർ റിപ്പോർട്ട് ചെയ്യാം ദെൻ സെക്യൂരിറ്റി അനലിസ്റ്റ് ഈ സെക്യൂരിറ്റി അനാലി അനാലിസ്റ്റുകൾ മെയിനായിട്ട് ഒരു കമ്പനിയെക്കുറിച്ച് പഠിക്കും ആ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് പഠിക്കും ഇൻസ്ട്രുമെൻ്റ്സിനെ കുറിച്ച് പഠിക്കും ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് പഠിച്ചിട്ട് ആ കമ്പനിയെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യാം സോ ഡൗൺഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല സോ അതൊരു അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ട് ഏതെങ്കിലും ഒരു അനലിസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അനലിസ്റ്റുകളെ ത്രെട്ട് ചെയ്യാൻ ത്രെട്ടേൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അവരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന ഭീഷണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുള്ള കാര്യങ്ങൾ സോ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആക്റ്റിനുണ്ട് സോ സോക്സ് ആക്ട് പറയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ജെന്യൂനായിട്ടുള്ള റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് സോ അത്തരം സെക്യൂരിറ്റി അനലിസ്റ്റുകളെ അല്ലെങ്കിൽ ബ്രോക്കറുകൾ ബ്രോക്കറായിരിക്കും മിക്കവാറും ഡീലേഴ്സ് ആയിരിക്കും ഈ അനാലിസിസ് ഒക്കെ നടത്തുന്നത് സോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അൺഫേവറബിൾ റിസർച്ച് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ റിട്ടാലിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്ടാലിയേറ്റ് ചെയ്യുന്നതിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ആക്റ്റിനുണ്ട് ദൻ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് കാരണം ഇദ്ദേഹം അതിലിപ്പോൾ കമ്പനി അതായത് ഇപ്പോൾ സെക്യൂരിറ്റി അനലിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഈ സെക്യൂരിറ്റി അനലിസ്റ്റുകൾ കുറേ കാര്യങ്ങൾ ഡിസ്ക്ലോഷർ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം അത് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആ അനലിസ്റ്റിന് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഡെറ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ ലോൺ കൊടുത്തിട്ടുണ്ടാവാം അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കോമ്പൻസേഷൻ വല്ലതും കിട്ടിയിട്ടുണ്ടോ കോമ്പൻസേഷൻ കിട്ടി തന്നെ കാരണം കൈക്കൂലി ആയിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ജെന്യുവൻ ആയിട്ടുള്ള കോമ്പൻസേഷൻ കുഴപ്പമില്ല അപ്രൂവ്ഡ് ആണ് അപ്രോപ്രിയേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് കറക്റ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ ഈ പെർട്ടിക്കുലർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആ കമ്പനിയുടെ ക്ലയൻറ് ആണോ ബ്രോക്കറാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം അതുപോലെ തന്നെ ഈ റിസർച്ച് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് ഇവർക്ക് എത്രത്തോളം കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് ആസ് പെർ ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൻ ഇൻ റവന്യൂസിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും ആര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ സെക്യൂരിറ്റി അനലിസ്റ്റ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് പോലത്തെ പെനാൽറ്റി നമ്മൾ പെനാൾട്ടി നേരത്തെ പറഞ്ഞത് തന്നെയാണ് പെനാൾട്ടി നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക വലിയ വലിയ പെനാൾട്ടിയാണ് നോർമലി കൊടുക്കാറ് ഇപ്പൊ സിവിൽ പ്രൊസീഡിങ്സും ഉണ്ട് ക്രിമിനൽ പ്രൊസീഡിങ്സും ഉണ്ട് ഇപ്പൊ സിവിൽ ആയിട്ടുള്ള ക്രൈം ഇപ്പോൾ ഇന്റൻഷനെ അല്ലെങ്കിൽ അറിയാതെ പറ്റുന്നതാണ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടി തന്നെ പക്ഷേ കാരണം ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മിസ്റ്റേക്ക് ആണെങ്കിലും ദേ ആർ ലയബിൾ സോ അവർ നോയിങ് എന്തെങ്കിലും ഒരു പ്രശ്നം സിഒ സി ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ വൺ മില്യൺ ഫ്രം വൺ മില്യൺ ടു ഫൈവ് മില്യൺ വരെ പണിഷ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ട്വൻ്റി ഇയേഴ്സ് ഓർ ബോത്ത് രണ്ടും ഫൈനും അടയ്ക്കേണ്ടി വരും ജയിലും കിടക്കേണ്ടി വരും സൊ ഭയങ്കര ഹെവി പെനാൾറ്റിയാണ് സോക്സ് ആക്ട് ഇമ്പോസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതാണ് നമ്മൾ മൊത്തത്തിൽ വരുന്ന മെയിനായിട്ട് വരുന്ന മെയിനായിട്ട് വരുന്നുള്ള ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് സോക്സ് ആക്ട് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് പറയുന്നതാണ് സോക്സ് ആക്ടിന്റെ നമ്മൾ മെയിനായിട്ട് ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സോ സാർ നമ്മൾ ഈ ഗവേണൻസും കാര്യങ്ങളെല്ലാം ചെയ്യണം ഇതിന്റെ ഉത്തരവാദിത്വ മാർക്കാണ് അൾട്ടിമേറ്റ്ലി റെസ്പോൺസിബിലിറ്റി ബിലോങ്സ് ടു ദ സിഇഒ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നതിന് പുറമെ ഡിസ്ക്ലോഷർ ആയിട്ടുള്ള ഐറ്റംസും പിന്നെ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്റേണൽ കൺട്രോളിൻ്റെ അസസ്മെന്റിനെ കുറിച്ചിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് സ്മോൾ കമ്പനീസിനെ കുറിച്ചിട്ടുള്ളത് അതുപോലെ ഒരു വിസിൽ ബ്രോഗേഴ്സിനെ കുറിച്ചിട്ടുള്ളതെല്ലാം നമ്മളുടെ സോക്സ് ആക്റ്റിൽ വരുന്നുണ്ട് മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോ ഇതിൽ ഇത് ടു തൗസൻഡ് ടൂലാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ടൂ തൗസൻഡ് ടൂയില് വന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ കുറെ ഇതിനെക്കുറിച്ച് ക്രിറ്റിസിസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രൈസും ഉണ്ട് സോ ക്രിറ്റിസിൽ മെയിനായിട്ട് വരുന്നത് ടു തൗസൻഡ് ആൻഡ് എയ്റ്റിൽ വരുന്ന ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ഈവൻ ദോ ഇത്തരം ആക്ടുകൾ ഉണ്ടെങ്കിൽ കൂടി പിന്നെ എങ്ങനെയാണ് ക്രൈസിസ് ഒക്കെ വരിക അതിനുശേഷമാണ് ലെമൻ ബ്രദേഴ്സിൻ്റെ ആ ഒരു പ്രോബ്ലത്തിന് ശേഷമൊക്കെയാണ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസിനെ കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുന്നത് സോ ഓവറോൾ സോക്സ് ആക്ട് വന്നതുകൊണ്ട് പല ഫിനാൻഷ്യൽ സ്കാംസും കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് ഒരു വശം കാരണം ഏർലിയർ സ്റ്റേജിൽ തന്നെ കണ്ടെത്താൻ പറ്റി എന്നുള്ളതാണ് സോ ഓവറോൾ ഇതാണ് കൺസെപ്റ്റ് ഐ ഹോപ്പ് എവറി വൺ ഈസ് ക്ലിയർ വിത്ത് ദ കൺസെപ്റ്റ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക് യു